പെയ്ത് ചെടിയൊക്കെ കാട് പോലെ വളർന്നു. വെള്ളം പറിച്ചാലല്ലേ കേട്ടോ എനിക്ക് തിന്നാനുള്ളതാ. എത്ര പറിച്ചാലും നിനക്കുള്ളത് ഇവിടെ ഉണ്ടോ? ഈ പട്ടികൾ എന്തിനാ പുല്ല് തിന്നണേ? അതറിയത്തില്ലേ, ഞങ്ങൾക്ക് വേറെ പ്രശ്നം ഉണ്ടാകുമ്പോ അത് മാറാൻ പുല്ല് തിന്നണം നല്ലതാ. അപ്പൊ മനുഷ്യർക്കും അത് തിന്നാ മതിയോ? ആ നീ ഒന്ന് തിന്നോക്കെ ഇനി വയറുവേദന വരുമ്പോ. വൈ നോട്ട്, എല്ലാം പരീക്ഷിക്കണതല്ലേ, ഇനിയിപ്പൊ അതും കൂടെ നോക്കിയാൽ എന്താ? ഇപ്പൊ വീണ് നടൊടിഞ്ഞനെ. സ്വന്തം ചേച്ചി വീഴുമ്പോ തന്നെ ചിരിക്കണം കേട്ടോ. എന്താണെന്ന് ചേച്ചി കൈയും കാലും ഒടിഞ്ഞ് കിടക്കണതോ? തമാശ. ഇപ്പൊ ചേട്ടൻ തന്നെ കണ്ടില്ലേ, പാടത്ത് പശുവിനെ കിട്ടാൻ പോയതാ, വരമ്പത്ത് വഴിക്ക് വീണു. അതെ, രാവിലെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞതാ. എന്നിട്ട് എന്തേലും പറ്റിയോ? അറിയില്ല, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് എന്തായാലും. എന്നാ തിരിച്ചു പോകുമ്പോ ഇതില് വരാൻ ചാൻസ് ഉണ്ട്. എന്നാ എനിക്ക് ചോറ് തന്നേക്ക്. അതെന്താ ഇപ്പൊ ഒരു തീച്ച, ഒരു മണി ആയില്ലല്ലോ. അതല്ല, മാമ വന്ന പിന്നെ ചോറ് കിട്ടിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ടാ സോഹം നേരത്തെ കഴിച്ചേക്കാം. പിന്നെ എന്റെ ചേട്ടൻ ആകെ തീടൊന്നുമില്ല, 2 ഏക്കർ മുഴുവൻ നെൽകൃഷിയാ. എന്നിട്ട് കഴിഞ്ഞ കൊയ്ത്തിന് എത്ര കിലോ അരി കിട്ടി ഇവിടെ? ഇവിടെ ഇവിടെ എനിക്കെന്തിനാ? അത് ചേട്ടൻ്റെ അരിയല്ലേ, എനിക്കെന്തിനാ? ഓഹോ, എന്നിട്ടാണോ കഴിഞ്ഞ ആഴ്ച അരി വാങ്ങാനല്ലെന്ന് പറഞ്ഞിട്ട് അമ്മേടെ അടുത്ത് 1000 രൂപ വാങ്ങിച്ചോണ്ട് പോയത്? അത് പിന്നെ അല്ല, ഞാനെന്തിനാ നിങ്ങളത് ബോധിപ്പിക്കുന്നത്? എന്റെ പൈസ എന്റെ ചേട്ടൻ, ഞാൻ ഇനിയും കൊടുക്കും. നിങ്ങൾ ആരാത് ചോദിക്കാൻ? ഞങ്ങളെന്ന് ചോദിച്ചല്ലോ, അമ്മ ചോദിച്ചാലും മറുപടി പറഞ്ഞതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ചോറല്ലേ, ഞാൻ എടുത്തു തരാം. എനിക്കിപ്പോ വേണ്ട കേട്ടോ അമ്മ, വിശപ്പില്ല. വിശപ്പില്ലേ? അതിന് നീ എന്താ തിന്ന്? ഞാൻ ആ ചിക്കൻ ഫ്രൈ തിന്നു. ഏത് ചിക്കൻ ഫ്രൈ? അത് തീർന്നായിരുന്നല്ലോ, ലാസ്റ്റ് ദേവനല്ലേ തന്നത്? ആ, എനിക്കന്ന് ഞാൻ തിന്നില്ല, ഞാൻ ഉച്ചത്തേക്കിന് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പൊട്ടും തരാൻ പോണില്ല, വേണമെങ്കിൽ മണം പിടിച്ചോ. ഇത് ഞാൻ ഒറ്റയ്ക്ക് തിന്നും. അതെ, അത് നീ എങ്ങനെ കണ്ടു? അതല്ലേ ഞാൻ എടുത്ത തിന്നത്. അത് പൊളിച്ചു. എന്റെ ചിക്കൻ ഫ്രൈ, അമ്മ എന്റെ ചിക്കൻ ഫ്രൈ. അങ്ങനെ തന്നെ വേണം നിൽക്കൂ, തരുമ്പോ തിന്നണം, അത് കൂത്തി വെക്കാൻ നിക്കരുത്. എന്റെ ചിക്കൻ ഇവിടെ തിന്നാണോ? എന്താ എനിക്ക് ചോറ് തന്നേക്കെന്ന് പറഞ്ഞതാ? അല്ല, നിക്കിയുടെ ചിക്കൻ ഇരിപ്പില്ലേ ഇവിടെ? പുല്ല് അതും പോയി. അത് പക്ഷെ മഞ്ഞപ്പൊടി ഇട്ട് വെറുതെ വേവിച്ചതാ. സാരല്ല, മസാല വെച്ച് പൊരിച്ചാ മതി, അഡ്ജസ്റ്റ് ചെയ്യാം. നീ അങ്ങനെ ബുദ്ധിമുട്ടി അഡ്ജസ്റ്റ് ചെയ്യണ്ട, അത് നിക്കി കഴിച്ചോളൂ. നീ മോരും കൂട്ടി കഴിച്ചാ മതി. അതും മതി, നിക്കുള്ളത് നിക്കിക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അത് ഞാൻ ഇന്നലെ മുതൽ മാറ്റി. ഞാനും വരുന്നു, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ ചെലപ്പോ പോവും, ചെലപ്പോ പോവൂല. നീ പോടി അവിടെ നിന്ന് എന്റെ ചിക്കൻ ഫ്രൈ മോഷ്ടിച്ചോളെ. മക്കളെ, ഇതൊന്ന് പിടിച്ചേ. മാമൻ ആശുപത്രി പോയി വരുന്ന വഴിയാണോ? ആ, ഇന്നലെ പാടത്ത് നിന്ന് വീണായിരുന്നു. കാലിന് പ്രശ്നമൊന്നുമില്ല, കൈ പക്ഷേ പ്രശ്നമാണ്. പിന്നെന്തിനാ ഞുണ്ടി ഞുണ്ടി നടക്കുന്നത്? ആ, കാലിന് ശകലം വേദന ഉണ്ട്, ഒടിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഓ, അത് ശരി. ഉണ്ണിമോൾ എന്തേ, അടുക്കളയിലായിരിക്കും അല്ലേ? കൊറേ നേരമല്ലേ ചൂടൊക്കെ തുടങ്ങിട്ട് വാങ്ങില്ല ഇതുവരെ. നീ അറിഞ്ഞിരുന്നല്ലോ അല്ലേ എന്റെ കൈ? അറിഞ്ഞാലും ചേട്ടാ, അമ്മ വിളിച്ചായിരുന്നു. ഓരോരോ കാലക്കേട്, അല്ലാതെ എന്ത് പറയാനോ? ചിക്കനാണോ? ചിക്കനോ ബീഫോ എന്തെങ്കിലും ഒന്ന് നിർബന്ധം. അത് ശരിയല്ലല്ലോ, അങ്ങനെ പാടില്ല. ഇനി ഒരു കാര്യം ചെയ്യ്, കുറച്ച് പച്ചക്കറി വേവിച്ചു കൊടുക്കും. പച്ചക്കറിയോ? അയ്യേ, എനിക്ക് ഇഷ്ടമല്ല. കൊള്ളാലോ, നീ മര്യാദക്ക് തിന്നോണം, അല്ലെങ്കിൽ സ്വഭാവം. അല്ല, അപ്പൊ ഈ ചിക്കൻ ഇത് വേസ്റ്റ് ആവത്തില്ല അല്ലേ? അല്ല, ഞാൻ എന്നാ കേട്ടോ, വേസ്റ്റ് ആവത്തില്ല. ഇതിനകത്തോട്ട് കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും കുരുമുളകും കൂടിയും ചേർത്ത് വരട്ടിയെടുക്കാം.
ഞാൻ പോവാ, എനിക്ക് ചോറും വേണ്ട, ഒന്നും വേണ്ട. നീ പോ. താൻ പോടോ കള്ളക്കാവ, താനിക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ വെച്ചേക്കേ, ഞാൻ പിന്നെ വന്നെടുത്തോളാം. പിന്നെ കുരുമുളക് കുറച്ച് കൂട്ടിട്ടോ. ഇയാൾ അതിന്റെ കുത്തിരുന്ന് കരയാണ്. ഇയാളെ തെരച്ചു കേട്ടതൊന്നും ഞാൻ ഇയാളുടെ ഫുഡ് തിന്നും. ചേട്ടാ ഇത് നല്ല കുത്ത്. എന്തായാലും വേഗം ഇവിടുന്ന് മിന്നാം, അല്ലെങ്കിൽ ഇയാളുടെ കരച്ചിന്റെ ഉത്തരവാദിത്തം എന്റെ തലയിലിരിക്കും. നിങ്ങളോട് നിക്കണോ? ദേ ആ മാമ അവിടെ ഇരുന്ന് കരയുന്നു. ഇതൊന്നുമല്ല, കണ്ടിട്ടെന്തോ വിഷമിച്ച് കരയുന്ന പോലെ ഉണ്ട്. പക്ഷെ ഫുഡ് കഴിച്ചപ്പോഴൊന്നും വലിയ വേദന ഇല്ലായിരുന്നല്ലോ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറഞ്ഞോ, നിനക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും പറഞ്ഞോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പറയണോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നില്ല. പറയുന്നേ, കുഴപ്പമില്ല. ചേട്ടൻ കരയാതെ പറ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിർബന്ധിക്കുമ്പോ എങ്ങനെ പറയാതിരിക്കുന്നത്? ഇട്ട് വലിപ്പിക്കാതെ അങ്ങ് പറ ചേട്ടാ. എന്റെ കൈയിന്റെ എല്ല് പൊട്ടിപ്പോയി. അത് ശരിയാക്കാൻ കുറച്ച് കാശ് വേണം. എന്റെ കയ്യിൽ അതില്ല, അതിനാ ഞാൻ അറിഞ്ഞത്. ആഹാ, അത്രേ ഉള്ളോ? എത്ര രൂപ വേണ്ടി വരും? അതിപ്പോ കമ്പിടാനും കുറച്ചു നേരത്തെ ചെലവിനും വേണ്ടി ഒരു 10,000-15,000 രൂപ വേണ്ടി വരും. ഞാനൊന്ന് നോക്കട്ടെ. 10,000 രൂപയ്ക്കൊക്കെ എന്ത് കമ്പി? കമ്പിക്ക് ഇപ്പൊ എന്താ വില എന്നറിയോ? സംശയമുണ്ടെങ്കിൽ വാക്ക് പഠിക്കാനോട് ചോദിച്ചു. പറഞ്ഞ അത്രയുണ്ട്, ഇപ്പൊ തന്നെ പോയി റെഡി ആക്കിക്കോ. ഇനി താമസിപ്പിക്കണ്ട. ആ പോയേക്കാം, ഇപ്പൊ തന്നെ പോയേക്കാം. ഓ എന്താ ചേരി, കർച്ചിലൊക്കെ എവിടെ പോയി? എന്നാ ഞാൻ ഇറങ്ങിയേക്കാം, ഇപ്പൊ പോയ ആശുപത്രി അടക്കണ്ടും വരട്ടാ. അല്ല, ഏത് ഡോക്ടറെ കാണിക്കുന്നത്? അത് നമ്മുടെ വാസുദേവൻ ഡോക്ടർ. പോയോ തീറ്റപ്രാന്തൻ? ഓ എന്താ ചിക്കൻ തിന്നു. ഓ നിക്കി, അവിടുന്ന് നിന്റെ ഒരു ചിക്കൻ നിനക്ക് ഞാൻ വാങ്ങിത്തരാം. ചിക്കൻ പോരെ? പോരും, അത് പോരും, എനിക്ക് വാങ്ങി തന്നാ മതി. എന്നാലും 10,000 രൂപയ്ക്ക് ഏത് കമ്പിയാണാവോ. എന്നാലെന്റെ മാമ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നല്ല അറിയില്ല. ഞാൻ പാല് വാങ്ങാൻ വേണ്ടി ആ വഴി പോയതുകൊണ്ട് കണ്ടു. സാധാരണ ഞാൻ പാടത്ത് കൂടെ പോവാറ്. 10,000 രൂപ എനിക്ക് അപ്പലേ തവിട്ടടിച്ചു. എന്നിട്ടെന്താ നീ അപ്പ പറയാത്ത? അല്ല, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിലയല്ലല്ലോ. എന്നിട്ട് നിങ്ങൾ 10,000 രൂപ എന്ത് ചെയ്തു? അല്ല, കുറച്ച് കടം ഉണ്ടായിരുന്നു, അത് വീട്ടി. പിന്നെ 2 കുപ്പി വാങ്ങി. അതിന് മാമൻ എന്ത് കടം? അത് മുമ്പ് വാങ്ങിയ കുറച്ച് കുപ്പിയുടെ കടം. ബെസ്റ്റ്. ഇത് അമ്മ അറിയുമ്പോ എന്തുണ്ടാവോന്നറിയോ? അമ്മ ഈ സമയത്ത് ടൗണിൽ പോയത് മാമന്റെ ഭാഗ്യം. അതിന് അവൾ എങ്ങനെ അറിയാനാ? നിങ്ങൾ പറയാതിരുന്നാ മതി. ഞങ്ങൾ പറയാതെ അമ്മയ്ക്ക് ചെറിയ സംശയങ്ങളുണ്ട്. ഇന്നലെ മാമൻ പോയതിന് ശേഷം അമ്മ പറഞ്ഞു മാമന്റെ കൈ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്. അത് ശരിയാ. ഈ മാമ സമ്മതിച്ചില്ലെങ്കിൽ ബലമായി പിടിച്ച കെട്ട് വലിച്ചയച്ചിട്ടാണെങ്കിലും നോക്കണമെന്നും അമ്മ പറഞ്ഞു. അയ്യോ മക്കളെ, ഞാൻ എന്ത് ചെയ്യും? നാട് വിട്ടാലോ? എന്നാ പിന്നെ ഒരിക്കലും തിരിച്ചുവരാൻ പറ്റത്തില്ല, സീനാവും. അപ്പൊ പിന്നെ എന്താ ചെയ്യും? ഒരു വഴി പറ. ഒറ്റ വഴിയേ ഉള്ളൂ. അമ്മ വന്ന് ചെക്ക് ചെയ്യുമ്പോ മാമന്റെ കയ്യില് പരിക്ക് കാണണം. എന്നാ രക്ഷപ്പെടാ? അതിനിപ്പോ എന്ത് ചെയ്യും? പരിക്കില്ലല്ലോ. പരിക്കുണ്ടാക്കണം, അമ്മ കാണുമ്പോ വിശ്വസിക്കുന്ന രീതിയിലുള്ള പരിക്ക്. എന്ന് വെച്ചാ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ചാ മാമന്റെ കൈ ഓടിക്കണം. അതെ, ഒറിജിനൽ ആയിട്ട് ഓടിച്ച് ചതക്കണം. ആ പരിക്ക് കണ്ടാൽ കണ്ടറിഞ്ഞിട്ടാണ് ഓടിക്കാനോ? അപ്പൊ വേദനിക്കൂലേ?
എനിക്കുമയ്യാമസിപ്പിക്കണ്ട ഇപ്പൊ തന്നെ ചതച്ചേക്കാം മാമു വാ കണ്ണടച്ചിരുന്നോ ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന ഉള്ളു ഇതിനോ ഓക്കെ റെഡി എന്താ ചതക്കാത്തത് തൽക്കാലം ചതക്കുന്നില്ല അപ്പൊ ഉണ്ണിമോള് ചെക്ക് ചെയ്തില്ലേ എന്താ മാമ ഞങ്ങളെ മാമൻ ഒന്ന് ഞെട്ടിച്ചതാ അമ്മയ്ക്കൊരു സംശയമല്ല ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ മാമൻ ചെയ്തത് ശരിയായില്ല കേട്ടോ ആ പാവ അമ്മേനെ പറ്റിച്ച് വാങ്ങിയ 10,000 രൂപ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്തേക്കണം അതിനല്ലോ നിങ്ങൾ പറയില്ലല്ലോ പിന്നെന്താ ഞാനോ ഞാനെ പൊന്ന മാമയെ കയ്യിലോട്ടൊന്ന് നോക്കിക്കേ അയ്യോ ബാലേജ് എടുത്തിട്ടില്ല ഈ എന്നാ ചെയ്യും ഒന്നും നോക്കാനില്ല ഈ മതിരി ചാടി ഓടിക്കും ചാട്ടല്ല അവിടെ അവിടെ ചാട്ടല്ല അവിടെ കുഴിയുണ്ട് കുഴി കുഴി അയ്യോ